ഓ അസ്സലാമു അലൈക്കും. അപ്പോ നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. യാത്ര എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോണ, നമ്മള് പുത്തമ്പള്ളിക്ക്, എന്താ ചെറുക്കണ്, പുത്തമ്പള്ളി പൊന്നാനിക്ക് പോവാണ്. അപ്പൊ നമ്മള് ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് ഇതാ പോവാണ്. അപ്പൊ എന്തായാലും ബാക്കിയുള്ളത് വിശേഷങ്ങളൊക്കെ വണ്ടിയിലൊക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും പുത്തമ്പള്ളിക്കുള്ള യാത്രയിലേക്ക് കടക്കാം. മക്കളെ, നമ്മള് പുത്തമ്പള്ളിക്ക് ഇറങ്ങിയതാട്ടോ. മാപ്പില് ഗൂഗിൾ മാപ്പിലൊക്കെ വെച്ചിട്ട് വന്നു. ഇതിപ്പോ എവിടെ നിക്കുക വെച്ചാൽ വീട്ടില് വന്നിട്ടാ നിക്ക ലൊക്കേഷൻ. ഇനിയിപ്പോ എന്താ കാട്ടുക, ഒരു ഭാഗമല്ല. ഇനിയിപ്പോ എന്താ കാട്ടുക, ഇരുന്നിരുന്ന് വയറത്തേക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ ആരോട് ചോദിച്ചിട്ട് പോവാം പുത്തമ്പള്ളിക്ക് എങ്ങനെ പോവാന്ന്. ഇനിയും കൊറേ പോകണ്ടോ? ഇനി നമ്മള് വന്ന് അത്ര തിരിക്കേണ്ടി വരും ചെലപ്പോ. അപ്പൊ മക്കളെ, ആകെ എന്താ പറയാ, ഇപ്പൊ ഞങ്ങള് നിന്നോർത്തുനിന്ന് 50 കിലോമീറ്റർ പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഈ പുത്തമ്പള്ളിക്ക് വരുന്നത്. അമ്പ രണ്ട് പുത്തമ്പള്ളിയുണ്ട്, ഒന്ന് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയുണ്ട്. ഇപ്പൊ വന്നത് പുത്തമ്പള്ളിക്ക് തന്നെയാണ്, പക്ഷെ ഇത് വേറെ ഏതോ ഒരു പുത്തമ്പള്ളിയാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഇതല്ല. അപ്പൊ കയ്യിന്ന് പാളി, ഇനി എത്രയോ ദൂരെ ഇരിക്കണം. ഇതാ ഇവരോടൊത്ത് ഒരു വഴിക്ക് വരാൻ പറ്റൂല. ഇതാണ് ഞാൻ ഇവരെ കൊണ്ട് ലോങ് ട്രിപ്പ് പോവാത്ത ഒരാളിതാ. ഇതൊക്കെ എന്താന്ന് അറിയോ, ഇതൊക്കെ എന്താണെന്നറിയോ, കവറ് ഛർദിക്കാനുള്ള കവറ്. ഇവർക്കത് എന്താ പറയുക, ലോങ് ട്രിപ്പ് ഒന്നും ശീലമല്ലതാ, ചക്കര പണി ഒപ്പിച്ച്. ഇനിയിപ്പോ ഇവരെ കൊണ്ട് ആകെ ഞാൻ പെണി കിട്ടോ. ഇപ്പൊ എന്താ പറയാ, നമ്മളിതാ ഹോട്ടലിലേക്ക് ചാ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട് നിക്കണ നോക്ക്. ഇവിടെ ചക്കര രണ്ടാളും ആകെ ചാക്കിച്ച് ആകെ തുമ്പില്ലാണ്ടാക്കി. ഹോട്ടലിലെ ചക്കരക്കൊന്നും വേണ്ടത്രേ. നിങ്ങൾക്ക് എന്താ പഴമ്പരി മാറി വേറെ ഒന്നും വേണ്ടാന്ന് ശ്രദ്ധിക്കൊണ്ടിരിക്കണം. ബൈക്ക് ഇപ്പം സംഭവം എന്താണെന്നറിയോ, രണ്ട് പുത്തമ്പള്ളിയുള്ള കാര്യം എനിക്ക് അറിയില്ല. ഞാൻ മാപ്പ് നോക്കി, രാവിലെ മാപ്പിൽ അടിച്ചിട്ട് നേരെ മാപ്പിൽ നോക്കിയിട്ട് വന്നിട്ട് നേരെ വേറെ ഒരു പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പള്ളിയിൽ 70 കിലോമീറ്ററോളം ഇന്ന് മറ്റേ പോകുന്നുണ്ട്. ഞാൻ കപ്പാസിറ്റി ഞാൻ രാവിലെ നല്ലോണം കഴിച്ചു വന്നിട്ടാണ് പണി. എന്താ പറയാനുള്ളത്, അല്ല പുത്തമ്പള്ളി മൂക്ക് എങ്ങനെ ഉണ്ട്? അപ്പൊ എന്താ പറയാ, സംഭവം മാപ്പ് ചതിച്ചാണ്. മാപ്പിലൊന്നും പോകുന്നു പുത്തമ്പള്ളി ഉണ്ടാവും. നമുക്ക് ഇനി നമ്മള് പൊന്നാനി പോയി, പൊന്നാനി നേരെ പുത്തമ്പള്ളി പോയി, നേരെ വീട്ടിൽ പോവാം. അത് 7 മണി ഇല്ലേ? എന്താ അവിടെ ഇരിക്ക, വഴിയിലിരിക്കാൻ വന്നതല്ല, പോരി പോവാം. എവിടുന്ന് കേറുന്നു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നതാ? നമ്മള് ചായ ഒക്കെ കുടിച്ചു, പിന്നെ ഇതൊക്കെ ഇവർക്ക് വാങ്ങിയ മെഡിസിൻസ് ആണ് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കാം. ഈ ടിക് ടിക്ക് ഇരിക്കുന്നതാട്ടോ. പിന്നെ ബാക്കി ഇതാ വിക്സ് മുട്ടായി, ഏലാതി മുട്ടായി എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇതാ ചക്കരക്ക്. ഇനി ഇങ്ങക്കിതാ
ഏലാതിരെ ലേഖ്യം ഓരോന്ന് വായന തൊട്ടിങ്ങനെ നക്കാട്ടോ. ഏ കടയിൽ നിന്ന് പഴംപൊരി പൊതിഞ്ഞ് വന്നിരിക്ക. ഇത് ഫുള്ള് തിന്നില്ല. എന്താണ് ഇത് വേണ്ടേ? പിന്നെ ഇതൊന്ന് തിന്നോളി, അപ്പൊ റെഡിയാവും. നല്ല ആൾക്കാരാ. ഇങ്ങനെ നമ്മുടെ 10 ആകെ ഒരു 70 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളു. അപ്പോഴേക്കും ഇങ്ങനെ ഇപ്പൊ പിന്നെ കൊണ്ട് ഒരു വലിയ ട്രിപ്പ് പോയി അതങ്ങനെയൊക്കെ തന്നെ. ആരെ കണ്ടിട്ട് നാട്ടുകാരെ ഫോണത്തെ വാക്കല്ല, അത് ഗൂഗിൾ മാപ്പാണ്. നാട്ടുകാരെ ഫോണത്തെ വാക്ക് കേൾക്കണ. അപ്പൊ എന്തായാലും നീ കുറച്ച് എ സി ഇടട്ടെ, പൊക്ക് എ സി ഇടട്ടെ. എ സി ഇടട്ടെ, എനിക്ക് വൈകിയ ഇത് ആവണില്ലേ. ഛർദിക്കില്ല അതിനെ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി കൊടുത്തു നിക്കണേ. അപ്പൊ എന്തായാലും നമ്മളി പുത്തമ്പള്ളി പോവാണ്. ഒരു പുത്തമ്പള്ളി കഴിഞ്ഞു, അടുത്ത പുത്തമ്പള്ളി പോവാണ് അല്ലേ. ആദ്യത്തെ വന്നതിന്റെ കോലാപ്പത്ത് അമ്മേ മായാവിളവിൽ. അപ്പൊ നമ്മള് എവിടേക്കാ? അപ്പൊ നമ്മളെങ്ങനെ പോണേ? നമ്മളെങ്ങനെ പോണേ പറയ്. അപ്പൊ നമ്മളെങ്ങനെ പോണേ? നമ്മള് മാപ്പിനോട് ചോദിക്ക, മാപ്പിനോട് ചോദിക്ക. മാപ്പ് 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 ചോദിക്കി. അത് അങ്ങോട്ട് അടിച്ചോക്ക്, മകൻ അടിച്ചോക്ക്. മാപ്പിനോട് ചോദിക്കി, മാപ്പ് 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 എന്ന് പറയേ. മാപ്പിനോട് ചോദിച്ചോക്കി. എന്താ തന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് വണ്ടിയിലെ എണ്ണ കയ്യോളം ഓടാം. എന്നും കാറ് ഓടിക്കാൻ പറ്റൂലോ. കുറ്റിപ്പുറം എത്തി നമ്മള്, കുറ്റിപ്പുറം. ഇനി ഇവിടുന്ന് നമ്മള് പൊന്നാനി എത്തും. പിന്നെ പൊന്നാനി നമ്മള് കടലിൽ പോയിട്ട് ചെന്നൈ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളിനി കടല് പോവും. കടല് പോയി കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങും. മീനൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പ്രവർത്തന മേഖലയിലെ സമാനതകളില്ലാത്ത മനുഷ്യ സ്നേഹി ഫിറോസ് കുന്നം പറമ്പിലിന് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നമ്മുടെ ഫിറോസ് കുന്നം പറമ്പിലും ജലീലും മത്സരിക്കുന്ന സംഭവം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ അത് ജയിക്കുന്ന ഭയങ്കര ആകാംക്ഷയാണ്. അത് ജയിക്കും. നമുക്ക് പിന്നെ പാർട്ടിയോട് വലിയ താല്പര്യമില്ല. പ്രാവശ്യം ഓട്ടുണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. എനിക്ക് ഓട്ടുണ്ട് പ്രാവശ്യം. എന്ത് കടലാസ്? എന്ത് കടലാസാണ്? അപ്പോ ചങ്ങായി ഇപ്പൊ മരിക്കും. പഞ്ചോ മുന്നു കൂടെ പണ്ടേ. ആ വയസ്സായ ആള് ഓടിയതാണ് നിങ്ങള്. ഏ അപ്പൊ അതന്നെയാണ്. വണ്ടിയൊക്കെ വരുമ്പോ ശ്രദ്ധിച്ചിട്ട് വേണം പോണെങ്കിലേ. ഓടിക്കുന്ന ആൾക്ക് വന്നല്ല വന്നണ്ടാവൂല. എനിക്കല്ല, കൊയങ്ങി കൊറച്ചു വണ്ടി പിടിക്കോ. മുണ്ടായിരുന്നു കിതാബിൽ നിറയെ നിന്നോർമകൾ. ആറ്റോർമകൾ മായാതെ നിന്നോ എന്റെ കിതാബിൽ നിറയെ നിന്നോർമകൾ.
എന്താ പറയണേ? കണ്ടിന്യൂ നാഷണൽ ഹൈവേ കണ്ടിന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോവുക, നേരെ പോവുക. അത് പറയുന്നു നോക്കാ, അതാണ് അത് പറയണത്. ചതിക്കല്ല, എന്താ അങ്ങനെ പറയുന്നത്? അവര് ചതിക്കില്ല, ചതിച്ചത് നമ്മള് എഴുതിയതാണ്. പുത്തൻ പള്ളിന്ന് എഴുതേണ്ടത്, ഞാൻ പുത്തൻ പള്ളിന്ന് എഴുതിയത്. അപ്പോ പുത്തൻ പള്ളി പുതിയത് ഉണ്ടാക്കുന്ന പള്ളി ഇരിക്കാൻ നമ്മള് പോയത്. അതുകൊണ്ട് എന്തായി ആ പള്ളി കാണാറായില്ലേ? പൈസ ഉണ്ടാവുന്നില്ല. അപ്പോ ഈ പാട്ട് നിർത്തിച്ചു വണ്ടിയിൽ, ബോക്സിൽ പാട്ട് വെക്കാൻ ഇല്ലാത്തോണ്ട് അവിടെ ഞാൻ പാടും. നിങ്ങക്ക് ബോറടിക്കണ്ട, അപ്പൊ ഉണ്ടാതിരിക്കണത്. എന്റെ പാട്ട് ഒക്കെ എത്ര ആൾക്കാര് പൊതിക്കുന്നുണ്ടോ അറിയോ? അത് ശരിയാണ്. കുടിയിൽ വന്നിരിക്കുന്ന ഡെയിലി കേൾക്കുന്നവർക്കൊരു സുഖാവോലോ. ഒറ്റക്ക് പോകുമ്പോ എന്തായാലും ചെയ്തോ, കൂടെ കൊണ്ടുപോകും. എങ്ങടാണ് പോണ്ടത്? ഉറങ്ങാ വേറെ എവിടെയും സാറല്ല. അത് കാട്ടല്ലേ അവളൊരു മുഹൂർത്തത്ത്. എന്താ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടരേ? യാത്ര അങ്ങനെ തുടരണ്ട. ഞാൻ അടുത്തത് എങ്ങനെ പോണെന്ന് അറിയോ? കാശ്മീർ, ലഡാക്ക്. ആൾക്കാർ പറയും ട്രിപ്പ് പോണം, ട്രിപ്പ് പോണം. ട്രിപ്പ് പോവാൻ പറ്റിയ ആൾക്കാരുടെ പോരാ പറ്റും. രണ്ടടി കഴിയുമ്പോഴേക്കും കാലാ തുടങ്ങും. ചട്ടി വാങ്ങണ്ട നമുക്ക് നോൺ സ്റ്റിക്കിന്റെ. ചട്ടി വാങ്ങാട്ടോ പോകും. ചട്ടി ഫേമസ് ആയിപ്പോ. ചട്ടി ഫേമസ് ആയിക്കോ. അപ്പൊ നമ്മളിതാ പൊന്നാനി ഇതാ വലിയ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ ഉമ്മി ചക്കലിങ്ങി അവര് സ്ത്രീകൾക്ക് കയറാനുള്ള വഴിയുണ്ട്. അവരങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ പുരുഷന്മാർക്ക് അപ്പുറത്ത് കൂടെയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നു. മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ പുറത്തുനിന്നാണ് ഈ വീഡിയോ എടുത്തത്. അപ്പൊ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് അല്ല പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണട്ടാ. അപ്പൊ നമ്മളിതാ പുത്തം പള്ളിയിലേക്ക് ഇതാ കയറാൻ നിൽക്കുക. വണ്ടി അതിന്റെ ഉള്ളിലവിടെ പാർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമല്ലേ? നമ്മളിതാ പുത്തം പള്ളിയിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പഴാണ് വഴി തെറ്റിട്ട് ഏറെ ഏതോ പള്ളിയിൽ പോയത്. വണ്ടി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ അവിടെ? ഒരുപാട് നല്ല തിരക്ക്. നിന്റെ ഒപ്പം വരിക, അവിടെ നിന്ന് ഒപ്പം വരാ. നിന്നാരെ കൊണ്ടിരിക്ക? നമ്മളെന്താ പള്ളിയിലേക്ക് കിടക്കാൻ പോകട്ടെ. ഇവിടെ നിന്ന് വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബാക്കിയൊക്കെ വരുമ്പോ കാണാം. നമ്മളിതാ പുത്തമ്പള്ളി എത്തിയിട്ടുണ്ട്. അതാണ് പള്ളിയുടെ മുൻവശത്താണ്. ഇവിടെ മുൻവശത്താണ്. എൻ്റെ ഉമ്മ അപ്പുറത്തേക്കുള്ള സ്ത്രീകൾക്കുള്ള വഴിയുണ്ട്. അതിൽ കൂടെ കയറി പോയിട്ടുണ്ട്. എന്തായാലും നമ്മള് പുരുഷന്മാർക്കുള്ള എൻട്രി ഇതായിട്ടാണ് വരുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എന്താ പറയുക, എല്ലാ സംഭവങ്ങളും. മോതിരം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഏതാ വാങ്ങണേ?
സാധനം അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതെന്താ പേരാന്നാവ്? ഏതെടുക്കണേ? എങ്ങനത്തെ? അത് വെള്ളിയ അതല്ല നതിർത്തോ? എടുക്കുന്നാല് വേഗം. എടുത്ത് എന്താ വില? കൈ എന്താ വില? ഇത് 30, ഇത് 50. ഇത് കളർ പോവോ? ഇത് കോട്ടിംഗ് ആണോ? ഇത് ഇത് കോട്ടിംഗ് പോവില്ല. പിന്നെ ഇത് 100. ഈ മറ്റേ ലേഡീസ് ഒക്കെ 20. ഏതാ വാങ്ങി നോക്ക്. മോതിരക്കടയിലെ കേട്ടോ, ഇവിടെ എല്ലാവിധ ഐറ്റംസും മോതിരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് മോതിരം വേണ്ടേ? ചെമ്പ് വേണോ? വേണ്ട. ഏത് അതാണോ? ഞാൻ ഒന്ന് വാങ്ങണ്ട്. നിങ്ങൾക്കുള്ളതല്ല, ഒരാൾക്കുള്ള. ഏതാ വാങ്ങിച്ച വാങ്ങിക്കോളി. അപ്പൊ നമ്മളിതാ ഇനി മാഷാള്ള ബോർഡ് വാങ്ങാൻ വേണ്ടി കയറി ഇറക്കണേ. ഏതാ വാങ്ങണ്ടേ? അത് മതിയോ? അത് മതിയോ? അത് എടുത്തോളി. ഏതാ കണ്ട? ആ അത് മതിയോ? അത് മാഷാള്ള എന്നാണ്. കുറെ എഴുത്തുള്ള വാങ്ങിക്കോന്നാണ്. ആ എഴുത്തല്ല, യാസീൻ്റെ ഉണ്ടാവും ചിലപ്പോൾ ഫുള്ളായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എന്താ പറയാ, എല്ലാ പരിപാടികളും പള്ളിപ്പൂക്കൊക്കെ കഴിഞ്ഞു. എന്താ പൊന്നാനി പോയി, പുത്തമ്പള്ളി പോയി, സാധനങ്ങളൊക്കെ വാങ്ങി, പൈസ ഇട്ടു. ഇനി നമ്മൾ പോണത് നേരെ വീട്ടിലേക്കാണ്. ചക്കരക്കതാ മോതിരം വാങ്ങി, പിന്നെ എല്ലാ സാധനങ്ങളും വീട്ടിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം എന്താ പറയാ, ഒരു എൻജോയ്മെൻറ്റ് പോലെ അടിച്ചു പൊളിച്ച് പള്ളിയിലൊക്കെ പോയി. കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടാവുന്നു ഉമ്മാക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകണം. എനിക്ക് ഫുഡ് കഴിക്കണം, വിശന്നിട്ട് പാടില്ല, ചീറ് വിളിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? പോയി പൈസ കൊടുക്കാനോ? പാവ ഒരു തന്തയ്ക്ക് പൈസ കൊടുക്കാൻ പോയതാണ്. അയ്യോ, ഇപ്പം എന്തായി? നിങ്ങളുടെ എല്ലാ ആഗ്രഹം തോന്നുന്നില്ലേ? ഇനി എവിടെ പോകണ്ടേ? ഇനി പെരയ്ക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇനി നേരെ പെരയ്ക്കാണ്. ഫുഡ് കഴിക്കണ്ടേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് വേണ്ട, നല്ലൊരു കട നല്ലൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഇനി അവിടുന്ന് കൂടി കണ്ടിട്ട് വൈൻഡ് അപ്പ് ആക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിപ്പില്ല കേട്ടോ. ബിരിയാണി വേണ വെച്ചിട്ട് ബിരിയാണി വേണ്ട, ചോറ് മതിയെന്ന്. എന്താ ചക്കര എടുത്ത് ചോറിനുണ്ട്. നമ്മൾ ഡയറ്റിങ്ങനെ ചപ്പാത്തിയാ. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്കാണ്. ഇനി എവിടെയും നിർത്തുന്നില്ല. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇന്ന് ഫുഡ് വെച്ച് നേരെ പോകണം, വീട് എടുക്കാന്ന് വൈകിക്കുക. ആകെ ക്ഷീണിച്ചു. ശരി.